ലോധ കമ്മിറ്റിയുടെ ഉത്തരവ് ക്രിക്കറ്റിനെ ശുദ്ധീകരിക്കുമോ? വാതുവെപ്പ് കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ് ടീമുകൾക്ക് ഐ പി എല്ലിൽ നിന്ന് 2 വർഷത്തേക്ക് വിലക്ക്. എൻ ശ്രീനിവാസന്റെ മരുമകൻ ഗുരുനാഥ് മെയ്യപ്പനും രാജ് കുന്ദ്രയും ക്രിക്കറ്റിൽ ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തി. മെയ്യപ്പനും രാജ് കുന്ദ്രയും ബി സി സി ഐയുടെയും ഐ പി എല്ലിന്റെയും അന്തസ് ഇല്ലാതാക്കിയെന്ന് ജസ്റ്റിസ് ലോധ സമിതി വ്യക്തമാക്കി. അതേസമയം ലോധ കമ്മിറ്റി തീരുമാനത്തെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ ബി സി സി ഐ ക്രിക്കറ്റിന്റെ സുതാര്യത ഉറപ്പാക്കാൻ കൂട്ടായ തീരുമാനമെടുക്കുമെന്നും വ്യക്തമാക്കി. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് മുൻ ചീഫ് ജസ്റ്റിസ് ആർ എം ലോധ അധ്യക്ഷനായ 3-അംഗ സമിതിയാണ് വാതുവെപ്പ് കേസിലെ ശിക്ഷ പ്രഖ്യാപിച്ചത്. ലക്ഷക്കണക്കിന് ആരാധകരെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ പങ്കാളിത്തമുള്ള ഗുരുനാഥ് മെയ്യപ്പനും രാജസ്ഥാൻ റോയൽസ് ഉടമ രാജ് കുന്ദ്രയും ചെയ്തത് എന്ന് ജസ്റ്റിസ് ലോധ സമിതി വ്യക്തമാക്കി. ക്രിക്കറ്റിനോട് ഇവർക്ക് സ്നേഹമോ ബഹുമാനമോ ഉണ്ടായിരുന്നില്ല, മറിച്ച് മറ്റ് താല്പര്യങ്ങളായിരുന്നു. താരങ്ങൾക്കോ ടീം ഉടമകൾക്കോ ഉണ്ടായ സാമ്പത്തിക നഷ്ടത്തേക്കാൾ വലുതാണ് ക്രിക്കറ്റെന്ന് പറഞ്ഞ സമിതി ഗുരുനാഥ് മെയ്യപ്പനും രാജസ്ഥാൻ റോയൽസ് ഉടമ രാജ് കുന്ദ്രയ്ക്കും ക്രിക്കറ്റിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി. വാതുവെപ്പിൽ ചില താരങ്ങളും പങ്കാളിയാണെന്ന് ചൂണ്ടിക്കാണിച്ച സമിതി ഇവർ ക്രിക്കറ്റിനെ കളങ്കപ്പെടുത്തുകയാണെന്നും പറഞ്ഞു. പിന്നീട് രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകൾക്ക് 2 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. ഐ പി എൽ മുൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സുന്ദർരാമിൻ്റെ പങ്കിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും ജസ്റ്റിസ് ലോധ സമിതി ഉത്തരവിട്ടു. That our decision must reflect a kind of institutionally firm view for upholding the paramountcy of the game. ജസ്റ്റിസ് മുകുൾ മുദ്ഗൽ സമിതി റിപ്പോർട്ട് അംഗീകരിച്ച് 2013 ഐ പി എൽ വാതുവെപ്പ് കേസിൽ ഗുരുനാഥ് മെയ്യപ്പനും രാജ് കുന്ദ്രയും കുറ്റക്കാരാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന് തീരുമാനിക്കാനാണ് ജസ്റ്റിസ് ആർ എം ലോധ സമിതിയെ ചുമതലപ്പെടുത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ കോടതി ഇടപെടലാണ് ഐ പി എൽ വാതുവെപ്പ് കേസിൽ ഇതോടെ ഉണ്ടായിരിക്കുന്നത്. ലോധ സമിതിയുടെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് ജനുവരി 22 ഉത്തരവിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗുരുനാഥ് മെയ്യപ്പനും രാജ് കുന്ദ്രയ്ക്കും സുപ്രീംകോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല. ശ്രീശാന്ത് ഉൾപ്പെടെ രാജസ്ഥാൻ റോയൽസിന്റെ 3 താരങ്ങൾ അറസ്റ്റിലായത് പരാമർശിച്ചുകൊണ്ടാണ് രാജ് കുന്ദ്രയ്ക്കെതിരെയുള്ള നടപടി ജസ്റ്റിസ് ആർ എം ലോധ സമിതി പ്രഖ്യാപിച്ചത്. ജസ്റ്റിസ് ആർ എം ലോധ സമിതിയുടെ പരാമർശം ജൂലൈ 25 വരുന്ന ശ്രീശാന്ത് കേസിന്റെ വിധിയെ സ്വാധീനിക്കുമോ എന്നാണ് അറിയേണ്ടത്. ദില്ലിയിൽ നിന്നും പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് അവറിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കെ സി ഐയുടെ മുൻ സെക്രട്ടറി ശ്രീ അജിത് കുമാർ, ബി സി സി ഐ മാച്ച് റഫറി ശ്രീ രംഗനാഥൻ, കേരള രഞ്ജി ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ശ്രീ സോണി ചെറുവത്തൂർ, എഴുത്തുകാരൻ സേതു, ഒപ്പം ശ്രീശാന്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നൈജൽ കുമാറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ സേതു, 2013 മെയ് 16 ശ്രീശാന്തും ചാന്ദലയും ചവാനും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഐ പി എല്ലിൽ തുടങ്ങുന്ന ഈ വിവാദം ഇന്ന് 2015 ഈ ജൂലൈ മാസത്തിൽ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഐ പി എല്ലിൻ്റെ പണക്കൊഴുപ്പുണ്ടാക്കിയ ക്രിക്കറ്റിൻ്റെ ഈ പ്രശ്നം അത് പരിഹരിക്കാനുള്ള, ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമമായി ഈ ഉത്തരവിനെ കാണാൻ പറ്റുമോ? തീർച്ചയായും ഇതൊരു നല്ല തുടക്കമെന്ന് ഞാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഐ പി എല്ലിൻ്റെ ഫോർമാറ്റ് വരുന്ന കാലത്ത് തന്നെ ഞങ്ങളെപ്പോലെ പഴയ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചുള്ള ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഈ ക്രിക്കറ്റ് പണക്കൊഴുപ്പിന് ഒരു അടിപ്പെട്ട് പോകുമോ? കാരണം ഈ ലളിത് മോഡി ഈ ഫോർമാറ്റ് കണ്ടുപിടിച്ച് തന്നെ അദ്ദേഹം വിദേശത്തൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ വിദേശത്തെ പലവിധ പ്രൊഫഷണൽ ഗെയിംസിൻ്റെ ചില സകല വേലകളും കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ വരുമ്പോൾ, താരതമ്യേന അയഞ്ഞ ഒരു നിയമപരിപാലന വ്യവസ്ഥകളിൽ ഇന്ത്യയിൽ വരുമ്പോൾ ഇതെങ്ങനെ പോകും എന്നുള്ള പ്രശ്നമായിരുന്നു. അത് ഓരോ ഐ പി എൽ കഴിയുമ്പോഴും അതങ്ങനെ കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ഘട്ടം വന്നപ്പോൾ ഇതാരും ചോദിക്കാനില്ലാതെ ആർക്കും എന്തും ചെയ്യാം, പണമാണ് വലുത്, പണത്തോടുകൂടി വരുന്ന അധികാരസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അല്ലെങ്കിൽ അതോടുള്ള അഹങ്കാരമാണ് എന്നൊക്കെ വരുന്നതോട് കൂടിയിട്ടാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ വിദേശത്തെ പലവിധ കളികളിലെല്ലാം ഇതുപോലെ ബെറ്റിംഗ് ഉണ്ട്, ഇൻസൈഡറായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കലുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവിടെ നിയമവ്യവസ്ഥയുണ്ട്. ഇവിടുത്തെ ഇന്ത്യയിലെ സംബന്ധിച്ചുള്ള ഇത് ഇത്രയും വൈകിപ്പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റിസ് ലോധയുടെ ഈ തീരുമാനം വളരെ സുപ്രധാനമായ തീരുമാനമാണ്. കാരണം ക്രിക്കറ്റ്, ഞാനതിൻ്റെ നിയമവശങ്ങളിൽ കടക്കുന്നില്ല, എൻ്റെ വിഷയമല്ല. ഒരു പഴയ ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ ഇതുപോലെ ഇത്രയധികം ജനപ്രീതി ആർജിച്ച ഒരു ഗെയിമിനെ നമ്മൾ വളരെ സുതാര്യതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ഇതിനെ വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ബി സി സി ഐ എന്ന് പറയുന്ന വലിയൊരു ശക്തി, ലോകത്തെ ഏറ്റവും കൂടുതൽ പണം കൈകാര്യം ചെയ്യുന്ന, എന്നാൽ യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു സ്ഥാപനം, ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റില്ല, ഓഡിറ്റ് ഇല്ല, ആർ ടി ഐക്ക് ബാധകമല്ല. അപ്പോൾ അവർക്കെന്തും ചെയ്യാം.
അപ്പോൾ അതിൻ്റെ ഒക്കെ പുറകിൽ ശക്തരായ രാഷ്ട്രീയ ആളുകളുണ്ട്, പലരുമുണ്ട്, അതാരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇതിനൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റി ജനങ്ങളോട്, ക്രിക്കറ്റ് പ്രേമികളോട്, ഇന്നത്തെ പൊതുവെ ഉള്ള ഈ എല്ലാ സംവിധാനങ്ങളോടും ഏതെങ്കിലും അക്കൗണ്ടബിലിറ്റി ആവശ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ തുടക്കം എന്ന് പറഞ്ഞത്, ഇത് മൂന്ന് ജസ്റ്റിസ്മാർ ചേർന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അൺഅംബിഗ്വസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു വ്യക്തിയുടെയോ ഒരു ടീമിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും പ്രശ്നമല്ല, ക്രിക്കറ്റിൻ്റെ പ്രശ്നമാണ്, ക്രിക്കറ്റിൻ്റെ വിശുദ്ധിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇത് ജെൻറ്റിൽമാൻസ് ഗെയിമായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ആദ്യം ടെസ്റ്റ് 60s ടെസ്റ്റ് കാണുമ്പോൾ വെള്ളവേഷമായിരുന്നു. ഇപ്പോൾ വെള്ളവേഷം മാറി നിറപ്പായിട്ട് വന്നോട് ആ നിറപ്പായിട്ടിനോടൊപ്പം ഒരുപാട് പണം വന്നു. അതിൻ്റേതായ ഇപ്പോൾ നമ്മൾ കാണാം, പുതിയ ചെറുപ്പക്കാരെല്ലാം എത്ര പെട്ടെന്നാണ് സൂപ്പർ താരങ്ങളാവുന്നത്, എത്ര പെട്ടെന്നാണ് കോടീശ്വരന്മാരാകുന്നത് അതൊരു വശത്ത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ചില ചർച്ചകളിൽ ഇനി ഐ പി എൽ വേണ്ട, ഐ പി എല്ലിൻ്റെ ഒക്കെ പ്രസക്തി പോയി, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതൊരു വലിയ വേദി ഒരുക്കി. ഇപ്പം നമ്മുടെ ശ്രീശാന്ത് അടക്കം ഇപ്പോൾ സിംബാബ്വെ കളിക്കുന്ന പല പുതിയ കളിക്കാരടക്കം അവരിപ്പോൾ വന്നത് ഐ പി എല്ലിൽ കൂടിയാണ്. അപ്പോൾ ഇത് വലിയൊരു വേദിയാണ്. അവർ കുറച്ച് പൈസ ഉണ്ടാക്കിവിട്ടാലും നമ്മൾ പരിഹരിക്കേണ്ട കാര്യമാണ്. പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ ഐ പി എല്ലിൽ നിർത്തിവെക്കുന്ന ഒരു ആശങ്കയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ടീമുകളുടെ പുതിയ ലേലത്തിലേക്ക് പോകാം എന്നുള്ള സജഷൻസ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ധോണി ഇല്ലാത്തൊരു ഐ പി എല്ലിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവസാന പ്രതികരണം വന്നിട്ടുള്ളത്. ശ്രീ രംഗനാഥൻ, ബി സി സി ഐക്കും ഐ പി എല്ലിലും രണ്ടിടത്തുമായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരുടെ വിരുദ്ധ താല്പര്യങ്ങളുണ്ട്, ടീമിനെ സ്വന്തമാക്കലുണ്ട്, ഇതിനകത്ത് നടക്കുന്ന മറ്റു തരം അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കലുണ്ട്. യഥാർത്ഥത്തിൽ ഐ പി എല്ലിന് ആ ഗവേണിംഗ് ബോഡിക്ക് ഒരു അച്ചടക്ക നടപടിയിൽ തീർക്കേണ്ട കാര്യമാണ് ഇപ്പോൾ രണ്ട് ടീമുകളുടെ പുറത്താക്കലിലേക്ക് വന്നിട്ടുള്ളത്. ബി സി സി ഐക്കും ഇതിൽ യാതൊരു കൺട്രോളും ഉണ്ടായില്ല. ഇപ്പം അവസാനം ലോധ കമ്മിറ്റി പറയുന്നത് ക്രിക്കറ്റിനും ബി സി സി ഐക്കും ഒക്കെ മാനക്കേട് ഉണ്ടാക്കുന്ന ഈ അവസ്ഥയിൽ എത്തിക്കുന്നതിൽ ബി സി സി ഐക്ക് അല്ലേ വലിയ റോൾ ഉണ്ടായിരുന്നത്? അല്ല, ബി സി സി ഐ തന്നെ ഇപ്പോൾ താങ്കൾ നേരത്തെ ഈ റിപ്പോർട്ടിൽ പരാമർശിച്ച കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉള്ള കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു മിഷനറിയൊന്നും ബി സി സി ഐക്ക് ഇല്ല. ഒരു ആൻറ്റി കറപ്ഷൻ വിങ് ഉണ്ടായിരുന്നു, അത് അത്ര വലിയ ഒരു ശക്തമായൊരു യൂണിറ്റൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ വിവാദങ്ങളെല്ലാം വന്നതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തെങ്കിലും ഒരു വിവാദം ഈ ഐ പി എല്ലിനെ കുറിച്ച് വന്നിട്ടില്ല, ഇല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച് വരുന്നില്ല. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി റിയാക്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഇത് ഏറെ വിവാദമായി, പ്രത്യേകിച്ച് ഐ പി എൽ ഇത് ലോക ശ്രദ്ധയെ ആകർഷിച്ച ഒരു സംഭവമാണ്. അതുമാത്രമല്ല, ലളിത് മോഡി തുടങ്ങി വെച്ചു, പക്ഷേ ഇന്ന് ലളിത് മോഡി ആ ഒരു രീതിയിൽ ഇന്ത്യക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ പിന്നെ എല്ലാം ചർച്ച ശ്രീനിവാസനെ കുറിച്ചായിരുന്നു. പക്ഷേ ഇവിടെ ശ്രീനിവാസനോ അല്ലെങ്കിൽ ലളിത് മോഡിയോ അല്ല ക്രിക്കറ്റ്. ക്രിക്കറ്റ് എന്നുള്ളത് അതിനെ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട്. നേരത്തെ സയ്യിദു സാർ സൂചിപ്പിച്ച പോലെ അതൊരു നല്ല, അതിൻ്റെ മാന്യത വിട്ട് കളിക്കാരനായാലും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആര് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് മേൽ കർശനമായിട്ട് നടപടി കാലാകാലങ്ങളിൽ ബി സി സി എടുത്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം അതൊക്കെ പറയുമ്പോഴും ഈ അപവാദങ്ങളെല്ലാം ഉയർന്നു വന്നതിന് ശേഷം ഈ ബി സി സി ഐയിൽ ശ്രീനിവാസൻ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റി റിപ്പോർട്ട് ശുദ്ധ അസംബന്ധമാണെന്ന് ബോംബെ ഹൈക്കോടതി തള്ളിയതാണ്. അതിനെ തുടർന്ന് ബി സി സി ഐ തന്നെ സുപ്രീം കോടതി പോയപ്പോഴാണല്ലോ ഇപ്പോഴത്തെ ഈ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ബി സി സി ഐ ഈ അന്വേഷണം പോലും അന്ന് നടത്തുന്നത് ഈ മെയ്യപ്പനെയും കുന്ദ്രയെയും രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെച്ച പാനലല്ലായിരുന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് സമാനമായ അസറുദ്ദീൻ്റെ കാര്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഡാൽമിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇത് സമാനമായ ഒരു വിവാദമുണ്ടായിരുന്നു. ക്രിക്കറ്റിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പല രീതിയിലും വന്നു. അതിനുശേഷം ക്രിക്കറ്റിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ ഐ പി എല്ലിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ, ഐ പി എല്ലിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാ രീതിയിലും ചീത്തവശങ്ങൾ ഇപ്പം മാറ്റി നിർത്താം. പ്രത്യേകിച്ച് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്, കഴിഞ്ഞ 2 വർഷമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ കമ്മിറ്റി, പ്രത്യേകിച്ച് അനുരാഗ് ഠാക്കൂറിനുമാരിയായിട്ടുള്ള യങ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു സെക്രട്ടറി വന്നിട്ടുണ്ട്. സച്ചിൻ അല്ലെങ്കിൽ ഗാംഗുലി, ദ്രാവിഡ് ഉൾപ്പെടുന്നവർ ഇപ്പോൾ ക്രിക്കറ്റ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്നു. ലക്ഷ്മൺ ഉൾപ്പെടുന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും ഇതിന് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ക്രിക്കറ്റിൽ ഇപ്പോൾ കളങ്കം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പക്ഷേ ശ്രീനിവാസനും മൂടെയായിരിക്കുക, അല്ലെങ്കിൽ മെയ്യപ്പൻ, അല്ലെങ്കിൽ രാജ് കുണ്ട്ര, ഇങ്ങനെ പലരുടെയും പേരുകൾ വന്നിട്ടുണ്ട്. അവരെയെല്ലാം മാറ്റി നിർത്തി ഇനിയും നല്ലൊരു ക്രിക്കറ്റിലോട്ടുള്ള നാളത്തെ നാളുകൾ നമ്മൾ കാണണം. അല്ലാതെ ഇപ്പൊ സുപ്രീം കോടതി വിധി തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ രണ്ട് ടീമിനെ 2 വർഷത്തേക്ക് മാറ്റി നിർത്തുന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ കളിക്കാർക്ക് ലഭിക്കുക എന്നുള്ളത് വ്യക്തമാക്കണം. അതിനുള്ള ഉത്തരം എനിക്ക് തോന്നുന്നു ജസ്റ്റിസ് ലോധ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, കളിയാണ് കളിക്കാരെക്കാൾ പ്രധാനമെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. സോണി, ഈ ഞാൻ താങ്കൾക്ക് ഇനിയും വരാം.
ഈ ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ കളിയാണ് കളിക്കാരേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞ ഈ ലോധ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഈ ടീമിനെ നയിച്ച ആളുകളെ അടക്കം അവരുടെ കുറ്റങ്ങളടക്കം എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഈ കളിക്കാർക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, വേറെ ടീമുകളിലേക്ക് പോകാം, ലേലം വിളിക്കാം, എന്തുവാ ഒരു കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു സംശയമില്ല. ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നു വളരെ ഇത്തരത്തിലുള്ള സ്പോട്ട് ഫിക്സിങ്ങിനും മാച്ച് ഫിക്സിങ്ങിനും ഒക്കെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു ഗെയിമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഈ വാതുവയ്പ് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ക്രിക്കറ്റിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ പണം എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വാതുവയ്പ്പുകൾ ഉണ്ടാവും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച യുവൻ്റെ ഒരു കൊല്ലം ഇറ്റാലിയൻ സീരിയയുടെ സെക്കൻഡ് ഡിവിഷനിലാണ് കളിച്ചത്. അപ്പോൾ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ഐ പി എല്ലിൽ മാത്രമാണ് ഇതെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നമുക്ക് കൂട്ടിക്കൊടുക്കാൻ സാധിക്കാത്ത ആ ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് വരും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്നുള്ളത് ഒരു പക്ഷേ അല്പം കൂടി മുൻപേ ബി സി സി ഐക്ക് ആലോചിക്കാമായിരുന്നു തോന്നുന്നു. കാരണം ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഈ വാതുവെപ്പ് കോഴ അതിൻ്റെ ഒരു ഇടപെടലിന് ശേഷം വളരെ ശക്തമായിട്ട് വളരെ സ്ട്രിഞ്ചൻ്റായിട്ടുള്ള റൂൾസും പ്രോട്ടോക്കോളും ഒക്കെ തന്നെ പ്ലേയേഴ്സിനുണ്ടായത്. ഈവൻ രഞ്ജി ട്രോഫി കളിക്കുന്ന ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഫോൺ യൂസ് ചെയ്യാനുള്ള അനുവാദമില്ല. അവർ ഞങ്ങളുടെ ഫോണെല്ലാം എടുത്തു വെച്ച് അത്രയും സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോലുമുണ്ട്. പക്ഷേ ഐ പി എൽ വന്നപ്പോഴേക്കും അതിനെപ്പറ്റി ആലോചിക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അതിനെ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഇത് ക്രിക്കറ്റിനേക്കാൾ ഒരു സ്പോർട്ട് എന്നുള്ള ഉപരി ഒരു ബിസിനസ്സായി കണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ഈ റിപ്പോർട്ടും ഈ തീരുമാനങ്ങളും ഒക്കെ തന്നെ ഇതിങ്ങനെയല്ല. നേരത്തെ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ക്രിക്കറ്റാണ് ഏറ്റവും വലുത്, ഇൻഡിവിജ്വൽസിനേക്കാളും അഡ്മിനിസ്ട്രേറ്റേഴ്സിനേക്കാളും ഒക്കെ വലുത് ക്രിക്കറ്റാണെന്നുള്ള ശക്തമായ ഒരു മെസ്സേജ് ഈ കമ്മിറ്റിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ക്രിക്കറ്റിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശുദ്ധമാക്കുവാനും ഈ മോശം എലമെൻസിനെ മാറ്റുവാനും അല്പം കൂടി സ്ട്രിക്റ്റായിട്ട് അല്പം കൂടി കെയർഫുള്ളായിട്ട് ഐ പി എൽ മുന്നോട്ട് പോകും. അതുതന്നെ ആയിരിക്കണം ഒരു രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് ഇന്ത്യ ലോക ക്രിക്കറ്റിൻ്റെ നെറുകയിൽ വളരെ സ്ഥിരമായുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഐ പി എല്ലാണ്. അത് മുന്നോട്ട് പോകണം. സഞ്ജുവിനെ പോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീശാന്തിനെ പോലെയുള്ള പുതിയ താരങ്ങൾ കേരളത്തിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഐ പി എല്ലാണ്. പക്ഷേ കാണുന്നവരെ വിഡ്ഢികളാക്കുന്ന കളിയല്ല ഐ പി എൽ എന്നുള്ള ശക്തമായ മെസ്സേജ് ഒരു ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കാൻ ബി സി സി ഐക്കും ക്രിക്കറ്റിന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വിധി. ശ്രീ അജിത്കുമാർ, ഈ ഇന്നത്തെ ഇതിനകത്ത് വന്നപ്പോൾ ഇന്ത്യ സിമൻസ് ആണ് സി എസ് കെയുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ യഥാർത്ഥ ഓണർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ മെയ്യപ്പൻ തന്നെയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം ജസ്റ്റിസ് ലോധ ഇന്ന് വിശദീകരിച്ചിരുന്നു. ഈ ഇന്ത്യ സിമൻസിൻ്റെ ജീവനക്കാരൻ തന്നെയായ ധോണി, നമ്മുടെ ക്യാപ്റ്റൻ ധോണി ഇല്ലാത്ത ഐ പി എൽ ആലോചിക്കാൻ വയ്യ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവാസ്കർ പറഞ്ഞത് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, ഈ ധോണിക്കെതിരെ പോലും ഇതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹത്തിന് ഇതിനകത്ത് നിയന്ത്രിക്കാമായിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം നിയന്ത്രിക്കാൻ ഒരുമ്പെട്ടില്ല എന്നതിനടക്കം ഉള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടി വന്നിരുന്നു. ഈ പണക്കൊഴുപ്പിൻ്റെ കളിയായി ഐ പി എൽ മാറിയതുകൊണ്ടല്ലേ ധോണിയെ പോലെ ഒരു കളിക്കാരൻ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നത്? തീർച്ചയായിട്ടും ഈ ഐ പി എല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് മോഡലാണ്. ആ ബിസിനസ് മോഡൽ സേതു സാറ് പറഞ്ഞതുപോലെ ലളിത് മോഡി ഈ ബിസിനസ് മോഡൽ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു. ഈ ബിസിനസ് മോഡലിൻ്റെ കൂടെ ലക്ഷങ്ങളല്ല കോടികളാണ് ഒഴുകിയത്. ഈ കോടികൾ ഒഴുകിയപ്പോൾ അത്രയും വലിയ പണക്കൊഴുപ്പിൻ്റെ ഭാഗമല്ലാത്ത ധോണിയെ പോലെ വ്യക്തികൾക്ക് കോടികളാണ് കയ്യിലേക്ക് കിട്ടുന്നത്. ഇത് കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കോടികൾ കിട്ടാൻ തുടങ്ങുമ്പോൾ അത് നിർത്തലാക്കുക എന്തായാലും ആർക്കും ഇഷ്ടമില്ല. ഇത് തന്നെയാണ് അവിടെയും നടന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാവർക്കും അറിയാം ഇന്ത്യ സിമൻസിൻ്റെ ഒരു കളങ്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ 5 വർഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഐ പി എൽ 5 അവസാനം ഐ പി എൽ 6 തുടക്കത്തിൽ ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് ധോണിയെ ഇന്ത്യ സിമൻസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ ശ്രീനിവാസന് ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ധോണിക്ക് മനസ്സിലായില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന്. കാരണം ബോംബെ ഹൈക്കോർട്ടിൻ്റെ ആ വിധി, ബീഹാർ ഹൈക്കോർട്ട് ബീഹാറിലെ ആ ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷനിലെ ആദിത്യ വർമ്മ സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ആരും തന്നെ വിചാരിച്ചില്ല. ആ ചാലഞ്ചിങ്ങിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ മാറ്റുന്നത്. കാരണം ഇന്ത്യൻ ജനതയുടെ ആ ഒരു സെൻറ്റിമെൻ്റാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്.
അപ്പോഴാണ് ധോണിയെ പോലെ പല വ്യക്തികൾക്കും കണ്ണ് തുറന്നത്. എനിക്കതാണ് തോന്നിയിരിക്കുന്നത്. ധോണി ഇല്ലാത്ത ഐ പി എൽ എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെയാണ്. ഇപ്പോൾ ധോണി ഇല്ലാത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടെസ്റ്റ് ടീമില്ലേ? ഇന്ത്യൻ ടെസ്റ്റ് ടീം എന്ന് നന്നായിട്ട് കളിച്ചു. ധോണിയൊന്നും വേണം, ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ ചില വ്യക്തികൾ അവരൊരു വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ധോണിയൊക്കെ ഒരു ഇൻഫിനിറ്റ്ലി ഒരു എന്താണ് ഒരു ഇൻഡിസ്പെൻസിബിൾ എലിമെൻ്റ് ആയിട്ടൊന്നും ഞങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. അത് തന്നെയാണ് ഇന്ന് ജസ്റ്റിസ് ലോധയും പറഞ്ഞത്. പ്ലെയേഴ്സിനേക്കാളും കൂടുതൽ പ്രധാനപ്പെട്ടത് ധാർമ്മികതയാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് കളിയെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളെ വിഡ്ഢികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ബി സി സി ഐ. ഈ മുദ്ഗൽ കമ്മിറ്റി മുദ്ഗൽ റിപ്പോർട്ട് ഇതുവരെ മുഴുവനായിട്ടും പുറത്തു വന്നിട്ടില്ലല്ലോ. അതിലെ കളിക്കാരുടെ പേരുകൾ അടക്കം ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ പേരുകൾ സുപ്രീം കോടതി അന്ന് അറിയാതെ പറഞ്ഞെങ്കിലും അത് പിൻവലിച്ചു. പിന്നീട് അവരെ കുറ്റവിമുക്തരാക്കി എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടിന്റെ മുഴുവൻ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് എങ്കിൽ കൂടുതൽ പേരുകൾ ഒരുപക്ഷെ ഇതിനകത്ത് ഉണ്ടാവില്ലേ? 170 പേജുള്ള റിപ്പോർട്ടാണ്, അത് നമുക്ക് മറക്കരുത്. 170 എന്നോടല്ലേ? അതെ അതെ, 170 പേജുള്ള ഒരു റിപ്പോർട്ട് വ്യക്തതയോടെ നെറ്റിലൂടെ ഞാൻ ഓരോ വാക്കും വായിച്ച വ്യക്തിയാണ്. പക്ഷേ കളങ്കപ്പെട്ട പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് അതാണ് പബ്ലിഷ് ചെയ്യാത്തത്. അത് ഒരു സീൽഡ് കവറിൽ മുകുൾ മുദ്ഗല് ഏൽപ്പിച്ചു. അറിയാതെ സുപ്രീം കോടതി 3 പേരുടെ പേരുകൾ വെളിപ്പെടുത്തി. ആ പേരുകൾ പിന്നെ പറയാൻ പാടില്ലാതെ സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. നമ്മളൊക്കെ കേട്ടതാണ് ആ പേരുകൾ. ഒരു കാര്യം വ്യക്തമാണ്, ഈ 3 പേരുകൾ വന്നപ്പോഴും അവരെ കുറ്റവിമുക്തരാക്കിയില്ല. ഇവർ 3 പേരുടെ പേരുകൾ അറിയാതെ പറഞ്ഞുപോയതാണ്. ഇനി ജസ്റ്റിസ് ലോധ കമ്മിറ്റിയുടെ രണ്ടാം വശമുണ്ട്. ഇതിപ്പോൾ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. ഈ രണ്ടാം വശത്തിൽ ഒരു ബി സി സി ഐയിലെ ഒരു ശുദ്ധീകരണം, ബി സി സി ഐക്ക് ചില നിബന്ധനകൾ, അവർക്ക് ചില അവരെ പല നിയമങ്ങളുടെയും താഴെ കൊണ്ടുവരണം എന്ന പല കാര്യങ്ങളും ഇനിയും ഇതിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ പ്ലെയേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരും. പക്ഷേ എനിക്കൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ബി സി സി ഐയുടെ കാര്യം നമ്മൾ ഇന്നലെ തന്നെ ബി സി സി ഐയുടെ മീറ്റിംഗ് കൂടിയിട്ട് ഒരു ബോംബെ പ്ലെയറിന് ഒരു വിലക്ക് ഇത്, എന്നിട്ട് അതിനൊരു 6 കോളം ന്യൂസാണ്. എന്തോ അവർ വലിയൊരു ആനക്കാര്യം ചെയ്ത പോലെ. ഇതാണ് ബി സി സിയുടെ പ്രശ്നം. ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കണം, ഇന്ന് മുകുൾ മുദ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി പരാമർശം വന്നപ്പോൾ ജസ്റ്റിസ് ലോധ പറഞ്ഞു ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം നിയമങ്ങൾ കോട്ട് ചെയ്ത് ഏത് നിയമങ്ങളാണ്? ബി സി സിയുടെ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ബി സി സി ഐ പാലിച്ചിരുന്നെങ്കിൽ ഈ നാണക്കേട് ക്രിക്കറ്റിനുണ്ടാവുമായിരുന്നോ? ഈ നിയമങ്ങൾ പാലിക്കാനായിട്ടാണ് ബി സി സി ഐയിലെ ഈ എക്സിക്യൂട്ടീവ് വെച്ചിരിക്കുന്നത്. നിയമാവലിയും ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് അത് എങ്ങനെയാണ് ഈ ടീമുകളും രാജ്കുന്ദ്രയും മെയ്യപ്പനും ലംഘിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല വകുപ്പുകളിലായിട്ടാണ് ഇവർക്കുള്ള ശിക്ഷ ഇന്ന് ജസ്റ്റിസ് ലോധ പ്രഖ്യാപിച്ചത്. എന്തായാലും ജസ്റ്റിസ് ലോധ ഇവിടെ അടുത്ത റിപ്പോർട്ടിൽ ഈ ബി സി സി ഐയുടെ ഭരണപരമായ നവീകരണം അതിനെന്തൊക്കെ നടപടികളാണ് വേണ്ടത് എന്ന് വരും. ഈ ടീമുകളുടെ ഭാവി എന്തായിരിക്കും ആ ചർച്ചയിലേക്ക് വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രംഗനാഥൻ, ഇത് നേരത്തെ ചോദിച്ചതുപോലെ ഈ ബി സി സി ഐ അല്ലെങ്കിൽ ഈ ശ്രീനിവാസന്റെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, വിരുദ്ധ താല്പര്യങ്ങൾ, ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമയായിട്ടിരിക്കുക, അതേസമയം ബി സി സി ഐയുടെ അധ്യക്ഷനായിട്ടിരിക്കുക, ഒരുപാട് താങ്കൾക്ക് തന്നെ അറിയാം ഒരുപാട് തവണ അദ്ദേഹം ഇത് രണ്ടും കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഏറ്റവും അവസാനം സുപ്രീം കോടതി ഇടപെട്ട് അദ്ദേഹത്തെ മാറ്റിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മാറി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ പ്രതിനിധിയായി ഐ സി സിയിൽ ഉള്ളത് ഇതേ ശ്രീനിവാസനാണ്. ഈ ശ്രീനിവാസനെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യമാണ് ബി സി സി ഐ ഏതാണ്ട് ക്രിക്കറ്റ് നന്നാക്കുന്നതിനേക്കാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യേന കളി കാണുന്ന ആളുകൾക്ക് തോന്നിപ്പോവും. ഈ കളിയല്ലേ ഇതെല്ലാം കുഴപ്പിച്ചു വെച്ചത്? അല്ലല്ല, അതുമാത്രം സിന്ധു പറയുന്നതിൽ അർത്ഥമില്ല. സുപ്രീം കോടതി ഒരു നിബന്ധനയും ഐ സി സി ഉന്നത സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ ശ്രീനിവാസനെതിരെ പറഞ്ഞിട്ടില്ല. ബി സി സി ഐയുടെ ഒരു പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഇതിൽ ഐ പി എല്ലിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഈ കഴിഞ്ഞ മാസം ജൂൺ മാസം തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം അൺഒപ്പോസ്ഡായിട്ടാണ് തിരഞ്ഞെടുത്തത്. സുപ്രീം കോടതി ആ വിലക്ക് അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ലായിരുന്നു. വീണ്ടും അദ്ദേഹം തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ബി സി സി ഐയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അപ്പം വിലക്ക് സുപ്രീം കോടതി പറയുന്നതനുസരിച്ച് ബി സി സി ഐ ചെയ്യുന്നുണ്ട്. ഒരു രീതിയിലും ഐ പി എല്ലിൻ്റെ ഗവേണിംഗ് കൗൺസിൽ സ്ഥാനം രാജീവ് ശുക്ലയിൽ നിന്ന് മാറ്റിയിട്ട് സുനിൽ ഗവാസ്കറിന് കൊടുത്തു. സുപ്രീം കോടതി പല കാര്യങ്ങളും നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇതുവരെ ബി സി സി ഐ നീങ്ങിയിരിക്കുന്നത്. പിന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, തീർച്ചയായിട്ടും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വീണ്ടും അത് പറയുന്നതിൽ അർത്ഥമില്ല.
പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ള ടീം എങ്ങനെ വന്നു? അന്ന് ശരത് പവാറും ശശാങ്ക് മനോഹറും ഏറ്റവും ഉന്നത അധികാരത്തിൽ ബി സി സി ഐയിൽ ഇരുന്നപ്പോഴാണ് ട്രഷററായിരുന്ന ശ്രീനിവാസൻ ചെന്നൈ സൂപ്പർ കിങ്സ് അന്നേ തുടങ്ങിയതാണ് ഈ വിവാദം. അപ്പോൾ ഇന്ന് കൂടുതൽ ചർച്ച കേന്ദ്രീകരിക്കുന്നത് ശ്രീനിവാസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അഞ്ച് വർഷം ഇതിനെപ്പറ്റി ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. ഐ പി എല്ലിനെ പറ്റി എല്ലാവരും പുകഴ്ത്തി. ഐ പി എല്ലാണ് ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു ഇവൻ്റ്, ഐ പി എല്ലിൽ ഒരു മാതൃകയാക്കണം, നമ്മളെല്ലാവരും പറഞ്ഞതാണ്. ധാരാളം താരങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നുള്ള സഞ്ജു വി സാംസൺ ഉൾപ്പെടെ. ഈ ഐ പി എല്ലിലെ പണക്കൊഴുപ്പും കളിക്കാരെ സ്വാധീനിക്കുന്നതും അതിലേക്കുള്ള താല്പര്യം മൂലം രാജ്യത്തിന് വേണ്ടിയുള്ള കളി മോശമാകുന്നു വരെയുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ഈ പണക്കൊഴുപ്പ് എന്ന് പറയുന്നു, പണം എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ബി സി സി ഐ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരു ഫ്രാഞ്ചൈസി ഇപ്പോൾ അംബാനിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ ഷാരൂഖ് ഖാനെ പോലെയുള്ളവരോ, ഇവരെല്ലാം ഒരു ടീമിൻ്റെ ഉടമസ്ഥയിൽ വന്നപ്പോൾ കിങ് ഫിഷർ, ഇപ്പോൾ ഇങ്ങനെയുള്ള പല ഉന്നതരും ഒരു ടീമിനെ ഉടമസ്ഥത ഏറ്റെടുത്ത് അവർ ക്രിക്കറ്റിൻ്റെ പുരോഗതി ഇന്നിപ്പോൾ ഐ പി എല്ലിലൂടെ നേടിയ പല കാര്യങ്ങളും നമ്മൾ എടുത്തു പറയണം. കാരണം കേരളത്തെ തന്നെ ഉദാഹരണം, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ഇതെല്ലാം ഐ പി എല്ലിൻ്റെ ഗ്രാൻഡ് എല്ലാ സ്റ്റേറ്റ് അസോസിയേഷനും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് പല നല്ല കാര്യങ്ങളും പല നേട്ടങ്ങളും ഐ പി എല്ലിലൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീനിവാസൻ മാത്രമല്ല ബി സി സി ഐ, ശ്രീനിവാസൻ മാത്രമല്ല ക്രിക്കറ്റ്. ഇതിനു മുമ്പും ഡാൽമിയ ഉണ്ടായിരുന്നു, അന്ന് ഡാൽമിയനെ മാറ്റി ശരത് പവാർ വന്നു, ഇന്ന് വീണ്ടും ശരത് പവാർ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറി മറിഞ്ഞു വരും. ഇത് ഇൻറ്റേർണൽ പോളിറ്റിക്സും ഇതിലുണ്ട്. ഇന്നിപ്പോൾ ലണ്ടനിൽ നിന്ന് ട്വീറ്റ് ചെയ്യുന്ന ലളിത് മോഡി ഇനം കാണും. അപ്പോൾ ഇതിൽ വലിയ ഇതൊന്നുമില്ല. എങ്കിലും സുപ്രീം കോടതി ഇപ്പോൾ വന്നു, ഇടപെട്ടു, ക്രിക്കറ്റ് ക്ലീനിനൈസ് ചെയ്യാൻ പോകുന്നു. ക്രിക്കറ്റ് ക്ലീൻ തന്നെ, ഒന്ന് രണ്ട് കരടുകളുണ്ട്, ആ കരടുകളെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. പക്ഷേ ഈ രണ്ട് ടീമിനെ ബാൻ ചെയ്തതുകൊണ്ടോ, അതിൽ ആരൊക്കെ പ്ലെയേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ആ പ്ലെയേഴ്സിൻ്റെ റോൾ എന്താണ്, അവർക്ക് എന്ത് ആരൊക്കെയായിട്ടാണ് ബന്ധം, അവർക്കെതിരെ ഒരു നടപടി കൂടെ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനത്തിൽ വന്നിരുന്നെങ്കിൽ, നേരത്തെ അജിത് സാർ പറഞ്ഞു മുഡ്ഗൾ കമ്മിറ്റിയുടെ സീൽഡ് കവറിൽ കൊടുത്തുനിന്ന്, എന്തുകൊണ്ട് അത് പുറത്തു വരുന്നില്ല? എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. കളിക്കാരൻ കളിക്ക് വിപരീതമായിട്ട് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കളിക്കാരന് നിയമ നടപടി എടുക്കണം. അത് ബി സി സി ഐ വ്യക്തമായിട്ട് എടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പിന്നെ പല കാര്യങ്ങളും, ധോണിക്ക് വിമർശകരുമുണ്ട്, ധോണിനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയവരുമുണ്ട്. രണ്ട് ലോകകപ്പ് നേടിത്തുന്ന ക്യാപ്റ്റനാണ്, അത് നമ്മളൊരിക്കലും മറന്നുകൂടാ. ധോണിക്ക് ഇന്നും ആരാധകരുണ്ട്, വന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. അദ്ദേഹം ഏറ്റവും ക്രിക്കറ്റ് ഒന്നുമില്ലാത്തൊരു, ഇന്ന് ജാർഖണ്ഡിൽ ചെന്ന് കഴിഞ്ഞാൽ റാഞ്ചിയിൽ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേഡിയവും കാണാം. അപ്പോൾ കളിയുടെ പുരോഗതി അല്ലെങ്കിൽ കളിയുടെ മാറ്റം ഐ പി എല്ലിലൂടെയും ക്രിക്കറ്റിലൂടെയും വന്നിട്ടുണ്ട്. ധോണിക്ക് ധാരാളം വിമർശകരുമുണ്ട്, ഇപ്പോൾ ധാരാളം ആരാധകരുമുണ്ട്. അപ്പോൾ ക്രിക്കറ്റിന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു വിധി. പക്ഷേ രണ്ട് ടീമിനെ ബാൻ ചെയ്തുകൊണ്ട് രണ്ട് വർഷം ഒരു 19 കളിക്കാർക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുന്നതിലുപരിയായിട്ട് അവരെ ഇനി വേറൊരു ഫ്രാഞ്ചൈസി ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷയും ഞാൻ കാണുന്നില്ല. എന്തായിരിക്കും ഈ രണ്ട് ടീമുകളുടെ, ടീമിലെ കളിക്കാരുടെ ഭാവി? ഒപ്പം ടീമുകളുടെ പുനർലേലം നടക്കുകയാണ് എങ്കിൽ കേരള ടീമിനും അതുപോലെ തന്നെ പൂനെക്കും ഇനി ഒരു സാധ്യതയുണ്ടോ? ആ ചർച്ചയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് നൈജൽ കുമാർ, ശ്രീശാന്തിൻ്റെ അഭിഭാഷകനാണ് താങ്കൾ. ഈ മൊത്തം സംഭവം തുടങ്ങുന്നത് ആ ശ്രീശാന്തിൻ്റെ അറസ്റ്റോടെയാണ്. ഇപ്പോൾ മക്കോക്ക അദ്ദേഹത്തിന് മേൽ ചുമത്തിയത് നീക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനം വരും. ഇന്ന് ലോധ കമ്മിറ്റിയുടെ ഈ ഉത്തരവ് വന്നതോടുകൂടി നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ല, ശ്രീശാന്തിൻ്റെ കേസിൻ്റെ വരും വരായകളെ പറ്റി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം ആ മക്കോക്കായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് റിസർവ് ആയിരിക്കുകയാണ്, മാറ്റർ സബ് ജുഡൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെറിറ്റിനെ പറ്റി ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കാൻ ഒരുപാട് നിയമപരിമിതികളുണ്ട്. അതിലുപരിയായിട്ട് വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഈ ഇപ്പോഴ് ജസ്റ്റിസ് ലോധി കമ്മിറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത് ബി സി സി ഐയുടെ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബി സി സി ഐയുടെ കറപ്ഷനും അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. അവർ പ്രവർത്തിച്ചിരിക്കുന്നത് ബി സി സി ഐയുടെ ഡിസിപ്ലിനറി കമ്മിറ്റി എന്ന നിലയിലാണ്. സുപ്രീം കോടതി അവർക്ക് എൻഡസ്റ്റിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ബി സി സി ഐയുടെ റൂൾസിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എന്ത് പണിഷ്മെൻ്റ് ഇവർക്ക് കൊടുക്കാമെന്നുള്ള കാര്യത്തിലാണ്. ശ്രീശാന്തിനെ സംബന്ധിച്ച് കോടതിയിൽ പെൻഡിംഗ് ആയിരിക്കുന്ന കേസ് മറ്റ് മക്കോക്ക എന്ന് പറയുന്ന കുറ്റകൃത്യത്തിൻ്റെ ഒരു ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് യാതൊരു രീതിയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, ബി സി സി ഐ റൂൾസിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീശാന്തിനെതിരെ എന്ത് നടപടി എടുക്കാമെന്നുള്ള കാര്യം ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണ്, അദ്ദേഹത്തിനെതിരെ ബാൻ വന്നിരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത് യാതൊരു രീതിയിലും ഇപ്പോഴത്തെ കോടതിയിൽ പെൻഡിങ്ങുള്ള കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു രീതിയിലും ബാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ ഈ രണ്ട് ടീമുകളുടെ ശ്രീശാന്ത് കളിച്ചിരുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെതടക്കം മൊത്തം ടീമുകളാണ് ഈ ഐ പി എല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ശ്രീശാന്തിന് ഒരുപക്ഷെ താങ്കൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്ന ആളാണ്, പലപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രീശാന്ത് മാത്രമായി ഇതിൽ പെട്ടുപോയി എന്നൊരു തോന്നലുള്ളതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ശ്രീശാന്തിന് ഇപ്പോൾ ഈ മൊത്തത്തിൽ സംഭവങ്ങൾ കലങ്ങി മറിയുന്നത് ഗുണകരമാകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടാകുമോ? അല്ല, ആ രീതിയിലല്ല. ശ്രീശാന്ത് ഈ കേസിൽ പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹം എന്തായാലും പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ള ആൾക്കാരും കൂടെ പെട്ടുകഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും എന്നുള്ളൊരു സംസാരം ഞാനിതുവരെ ശ്രീശാന്തിൻ്റെ ഭാഗത്തുനിന്ന് കേട്ടിട്ടില്ല. ശ്രീശാന്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നിഷ്കളങ്കനാണ്, അദ്ദേഹത്തിന് ഈ മാച്ച് ഫിക്സ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ യാതൊരുവിധ റോളും ഇല്ല, അതിലദ്ദേഹം അതിൻ്റെ ഭാഗവാക്കായിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹം കോടതിയിലും റേസ് ചെയ്യുന്ന വാദഗതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് വേറെ കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമായി എന്ന് മുതൽ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടുപിടിച്ചതോടുകൂടി അല്ലെങ്കിൽ സുപ്രീം കോടതി ഫൈൻഡിങ് വന്നതോടുകൂടി ശ്രീശാന്തിന് എന്തെങ്കിലും റിലീഫ് കിട്ടിയെന്ന് പറയാൻ വയ്യ. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല വേറെ കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്, അവർക്ക് എന്തുകൊണ്ട് പണിഷ്മെൻറ്റ് കിട്ടുന്നില്ല, അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനാണെന്ന് ഒരിക്കലും എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ രീതിയിൽ അതിനെ നോക്കിക്കാണാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് പേരുള്ള ഒരു ഒത്തുകളി ഏർപ്പാടിൽ എന്നെ തന്നെ ബലിയാടാക്കി എന്നൊരു തോന്നൽ ശ്രീശാന്തിന് ഉള്ളതായി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരടക്കം. അങ്ങനെ ബലിയാടാക്കപ്പെട്ട ശ്രീശാന്തിന് ഇതിലെ വസ്തുതകൾ പുറത്തേക്ക് വരുമ്പോൾ അതിലൊരാഹ്ലാദമോ സത്യം പുറത്തു വരുമെന്ന തോന്നലോ ഉണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊരു പക്ഷേ ഉണ്ടായിരിക്കണം. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ ശ്രീശാന്തിൻ്റെ പേരിലുള്ള കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രീശാന്തിനെ ഒരു സ്കേപ്പ് ഗോട്ട് ആക്കുകയാണെന്നുള്ളൊരു സംസാരം പൊതുവേ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ രീതിയിൽ ശ്രീശാന്തിൻ്റെ പേരിൽ വന്ന ആരോപണങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടായി അല്ലെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ള കളിക്കാരുടെ അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പരിധിവരെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ജസ്റ്റിസ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടായി. ശ്രീ സേതു, ഈ ക്രിക്കറ്റും രാഷ്ട്രീയം പണം ഇതെല്ലാം തമ്മിലുള്ള ബന്ധം അത് മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ്. ഓരോരുത്തും ക്രിക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ ജില്ലാതലം മുതൽ ഈ അസോസിയേഷനിലേക്ക് ഇടിച്ചു കയറി നേതാവാകുന്നതൊക്കെ നമ്മുടെ നാട്ടിലടക്കം നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അവസാനം അങ്ങ് ബി സി സി ഐയിൽ എത്തുകയും പിന്നീട് ഐ പി എൽ എന്നുള്ള ഈ കളിയിലേക്ക് താല്പര്യങ്ങൾ മാറുകയും എല്ലാം കൂടി കഴിഞ്ഞ് അവസാനം ഇത് വരും. ഇപ്പോൾ രണ്ട് ടീമുകൾ ഏതാണ്ട് രണ്ട് വർഷത്തേക്ക് ഈ മൊത്തം ഐ പി എല്ലിൽ നിന്ന് തന്നെ മാറുകയാണ്. ഇനി ഈ ഇവരെ വേറെ ഒരു ഓപ്ഷൻ ഓപ്ഷൻ വഴി ഇവർക്ക് വേറെ ടീമിലെത്താനുള്ള സാധ്യത അത് നമ്മൾ പ്രതീക്ഷിക്കണം അടുത്ത സീസണിലെങ്കിലും. അല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ത്, ക്രിക്കറ്റ് മാത്രമല്ല ഇന്ത്യൻ സ്പോർട്സ് രംഗത്ത് എത്രയോ ദശകങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ടെന്നീസ് ആണെങ്കിലും ഇതൊക്കെ കൺട്രോൾ ചെയ്ത കുറേ വ്യക്തികളാണ്. ഇപ്പോൾ ഇവിടെ ഡാൽമിയ പോയി കുന്ദ്ര വരുന്നു, ഇതെല്ലാം ഒരു മ്യൂസിക്കൽ ചെയറാണ്, ഇതൊരു അധികാര കേന്ദ്രങ്ങളാണ്, സമ്മർദ്ദ ഗ്രൂപ്പുകളാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിത് കാണുന്നു. ക്രിക്കറ്റിൽ ഇത്രയും പണമുള്ളതുകൊണ്ടും ഇത്രയും പബ്ലിസിറ്റി ഉള്ളതുകൊണ്ടും നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഒരു കാലത്ത് ഫുട്ബോളായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലറായ കളി. അത് കഴിഞ്ഞ ആ സ്ഥാനമാണ് ക്രിക്കറ്റ് ഏറ്റുപിടിച്ചിരിക്കുന്നത്. വിദേശത്തൊന്നും ക്രിക്കറ്റ് ഒരു സംഭവമല്ല, ഈവൻ ഇംഗ്ലണ്ടിൽ പോലും ഫുട്ബോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കളി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് ടീം പോയി എന്നുള്ളത് അത് ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം ഒരു പക്ഷേ ബി സി സി ഐക്ക് തീരുമാനം അല്ലെങ്കിൽ ഐ പി എൽ കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഒരു ആക്ഷനൊക്കെ നടത്താൻ പറ്റും. അസാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ട്രാൻസ്പെയറൻ്റ് ആയിട്ട് ഇത്രയും ടെക്നോളജിയൊക്കെ ഉള്ള ഒരു കാലത്ത് ഇത് അസാധ്യമൊന്നുമല്ല. അതല്ലെങ്കിൽ ഇനി വേറെ ഒരു ഒരു ടീമിനെ കൂടി പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ കളിക്കാർ ഒരു കൊല്ലം കളിക്കാതിരിക്കണം. അതുകൊണ്ട് ഇവിടെ ക്രിക്കറ്റിന് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ധോണി ഇല്ലെങ്കിലും ഒക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് മുന്നോട്ട് പോകും, ഐ പി എല്ലും മുന്നോട്ട് പോകും. ഈ ക്രിക്കറ്റ് പ്രേമികളുള്ളിടത്തോളം കാലം അതൊരു ഇഷ്യൂ അല്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മുഡ്ഗൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം അജിത്ത് പറഞ്ഞു, വളരെ ശരിയാണ്. അത് പുറത്തു വന്നിട്ട് ആ പേരുകൾ പുറത്തു വരട്ടെ, നമ്മൾ ഈ പേരുകളൊക്കെ കേട്ടതാണ് പല മാധ്യമങ്ങളിൽ നിന്നും. പിന്നെ മാത്രമല്ല, ഇപ്പോൾ സുപ്രീം കോടതിയുടെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് ജസ്റ്റിസ് ലോധക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ആ ശുദ്ധീകരണം നടക്കേണ്ടത് ബി സി സി ഐയിലാണ്. ഇപ്പം നമ്മൾ എന്ത് പറയുമ്പോൾ സുപ്രീം കോടതി പറയുമ്പോഴാണ് ചെയ്യുന്നത്, അതല്ലല്ലോ അവരുടെ ചുമതല. ഇത്ര വലിയ സമ്പത്തും സൗകര്യങ്ങളും അധികാരമൊക്കെ ഉള്ള ഒരു വലിയ ഓർഗനൈസേഷൻ, ലോകം നിലത്ത് തന്നെ സ്പോർട്സ് രംഗത്തുള്ള വലിയൊരു ഓർഗനൈസേഷൻ, അപ്പോൾ അവിടെ പെർഫെക്റ്റായ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ മെക്കാനിസം ആവശ്യമാണ്. ഇത്ര പണമാണ് വന്ന് ചാടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തോടത്തോളം കാലം നമ്മൾ ഈ ഡിസ്കഷനൊക്കെ അനാവശ്യമായിട്ട് പോരും. കാരണം അതിന് ഇപ്പോൾ ജസ്റ്റിസ് ലോധയുടെ അടുത്ത സ്റ്റെപ്പ്
എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ട ചെക്സ് ആൻഡ് ബാലൻസസ്. ഇവർ ഇവർ അക്കൗണ്ടബിൾ ആവണ്ടേ? എന്തുകൊണ്ട് ഇവർ ആർ ടി ഐക്ക് വിധേയമാകുന്നില്ല? എന്തുകൊണ്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ സി എ ജി ഓഡിറ്റിന് ഇവർ സമ്മതിക്കുന്നില്ല? അങ്ങനെ ഈ പബ്ലിക് ഫണ്ട്സാണിത്, ഇതാരും പ്രൈവറ്റ് വ്യക്തികളുടെ ഫണ്ടല്ല. അപ്പോൾ ഈ ആദ്യം തന്നെ ഐ പി എൽ ഓക്ഷൻ, ആദ്യത്തെ ഓക്ഷൻ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും സംശയം വന്നത് അവിശ്വസനീയമായ എമൗണ്ടുകൾക്കാണ് ഈ ഫ്രാഞ്ചൈസികൾ ഈ ഓരോ ടീമുകളെ കരസ്ഥമാക്കിയത്. അത് കഴിഞ്ഞ് കളിക്കാരുടെ തുകയും പലപ്പോഴും ഞെട്ടിക്കുന്ന തുകകളായിരുന്നു. ഇന്ത്യൻ കളിക്കാരൻ, നമ്മളൊക്കെ അറിയാവുന്നതിലെ കളിക്കാർ, പേരുകൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പണം എവിടെ നിന്ന് വരുന്നു, ഇതിൻ്റെ സോഴ്സ് എന്താണ്? ഇന്ത്യയിലിപ്പോൾ സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും ഇതിൻ്റെ പുറകിൽ വരുന്ന പണത്തിൻ്റെ സോഴ്സ് നമ്മൾക്കറിയാം. അതൊന്നും അത്ര വെളുത്ത പണങ്ങളല്ല, റൂട്ടുകളും അത്ര നല്ലതല്ല. അപ്പോൾ ഇത്രയും പണം ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും പണം വരുമ്പോൾ അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണ്ടേ? ടെസ്റ്റ് ക്രിക്കറ്റ് കാണാൻ വരുമ്പോൾ, പണ്ട് ബ്രാബോളിനെ കാണാൻ വരുമ്പോൾ എത്ര ആളാണ് വരുന്നത്? അപ്പോൾ ഇത് ഐ പി എൽ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു മോഡൽ, ബിസിനസ് മോഡൽ വരുമ്പോൾ അതിന് അതിൻ്റേതായ നിയന്ത്രണങ്ങൾ വേണം. അതിന് ഐ പി എൽ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്, ബി സി സി ഐക്ക് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട്. സോണി, ഈ രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു മാന്യൻ, ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെന്നറിയപ്പെടുന്ന ഒരു മാന്യൻ നയിച്ച സമയത്താണ് ഈ നമ്മുടെ ശ്രീശാന്ത് ഈ വിവാദത്തിൽപ്പെടുന്നത്. നമ്മുടെ സഞ്ജു സാംസൺ കളിക്കുന്ന ടീമാണ്, ആ ടീമിലുള്ള ആളുകൾ അത്രയുമാണ്. ഇനി രണ്ട് ഐ പി എൽ സീസണിൽ എന്ത് ചെയ്യുമെന്ന് ഇപ്പം അറിയാൻ കഴിയാത്തത് ഒരു ഒരു വലിയ വിഷമമല്ലേ ഇത്? ഇനി ഐ പി എൽ സീസണിൽ ഇവർക്ക് തിരിച്ചു വരാനുള്ള പലതരം സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്, വേറെ കളിക്കാരുടെ ഓപ്ഷൻ ആയാലും ടീമിൻ്റെ ഓപ്ഷൻ ആയാലും ഒക്കെ. സംശയമൊന്നുമില്ല, കാരണം അത് സഞ്ജുവിനെ പോലെ മാത്രമല്ല, എത്രയധികം യങ്സ്റ്റേഴ്സിന് ഒരുപാട് ഒരുപാട് സാധ്യതകൾ കൊടുത്തിട്ടുള്ള ഒരു ടീമാണ് രാജസ്ഥാൻ റോയൽസ്. അതുകൊണ്ട് തന്നെ ആ ടീം ഇല്ലാണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ആ ടീം അടുത്ത ഒരു കൊല്ലത്തിലേക്ക് അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിലേക്ക് കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, തീർച്ചയായിട്ടും ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷയാണ് മങ്ങിപ്പോകുന്നത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും ഓണർഷിപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഈ ഇൻവോൾവ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഐ പി എൽ പോലെയുള്ള നേരത്തെ സൂചിപ്പിച്ച ഒരു വലിയ വേദിയിൽ അവസരം ലഭിക്കുകയും തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ദ്രാവിഡിനെ പോലെ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ ഇത്രയും മാന്യമായി ക്രിക്കറ്റ് കളിക്കുകയും ക്രിക്കറ്റിനെ ആ രീതിയിൽ സമീപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു താരം ലീഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ക്രിക്കറ്റ് എന്നുള്ള ഗെയിമിനെ ഈ നേരത്തെ സൂചിപ്പിച്ച കർശനമായ നിലപാടുകളും കർശനമായ റെസ്ട്രിക്ഷൻസും ഇല്ലെങ്കിൽ എത്ര എളുപ്പമാണ് ഈ കളിയിൽ സ്പോട്ട് ഫിക്സിംഗ് പോലുള്ള കാര്യം. അത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഫുട്ബോൾ ഒരു മത്സരം തോറ്റു കൊടുക്കണമെങ്കിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷേ ക്രിക്കറ്റിൽ ഒരു ഒരു സ്പോട്ട് ഫിക്സിംഗ് ചെയ്യാൻ, ഒരു ഇൻസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വളരെ വളരെ എളുപ്പമാണ്. അത് ഒരു അഞ്ചാമത്തെ ഓവറിൻ്റെ നാലാമത്തെ പന്തെന്ന് പറഞ്ഞാൽ അത് ആ ഇൻസ്റ്റൻസ് സെറ്റാണ്. അതിനകത്ത് ഒരു കാര്യം നേരത്തെ പറഞ്ഞുറപ്പിച്ച പോലെ ചെയ്യാൻ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം കൂടി കെയർഫുൾ ആയിരിക്കണം. നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ അഭിപ്രായങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കർശനമായ നിയന്ത്രണങ്ങൾ, അത് പ്ലേയേഴ്സ് ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിക്കോട്ടെ, ഈ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഒരുപാട് പേരുടെ ഭാവിയെ അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഭാവിയെ തന്നെ അനിശ്ചിതത്തിലാക്കിയേക്കും. സോണി, ടീമിലൊക്കെ ഉള്ളപ്പോൾ അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ നിന്ന് കൂടി ഒരു ഈ ടീമിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ളതാണെങ്കിൽ രാജ് കുന്ദ്ര അടക്കം ഈ ടീമിൻ്റെ ഏതാണ്ട് മുതലാളിമാരാണ് ഇതിൽ ഈ ബെറ്റിങ്ങിന് പോയിട്ടുള്ളത്. ബെറ്റിംഗ് എന്ന് പറയുമ്പോൾ ടീം ജയിക്കാനോ തോക്കാനോ ഉള്ള സാധ്യതയാണല്ലോ. അപ്പോൾ ഇവർ ഇത് ബെറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഒത്തു കളിക്കാനാണ് കളിക്കാർ നടത്തുന്നത്. ഇപ്പോൾ ശ്രീശാന്തിൻ്റെത് ഒത്തു കളിക്കേസാണ്, ബെറ്റിംഗ് അല്ല, ഇത് ബെറ്റിംഗ് ആണ്. അപ്പോൾ ഈ ബെറ്റിംഗ് നടത്തുന്നവർക്ക് വേണ്ടി കളിക്കാർ ഒത്തു കളിക്കുന്ന ഒരു സാഹചര്യം ഇത്, പക്ഷേ എങ്ങനെയാണ് ഒന്ന് നിയന്ത്രിക്കാനൊക്കെ പറ്റുക? ഒരിക്കലും ഒരു വലിയ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ചെയ്യുമെന്ന്, എനിക്ക് ഒരു പ്ലെയർ എന്നുള്ള നിലയിൽ അവൻ്റെ കോൺഫിഡൻസ് വെച്ചിട്ട് അയാളത് ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ രാഹുൽ ദ്രാവിഡിനോട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഒരിക്കലേ അത് പറയാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സച്ചിൻ തെണ്ടുൽക്കറോ ഒരു രാഹുൽ ദ്രാവിഡോ ഇനിയും എത്രയൊക്കെ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഗെയിമിനെ ഒരു ജെന്റിൽമാൻസ് ഗെയിം എന്ന് പറയാൻ കാരണവും അത്തരത്തിലുള്ള ചില മൂല്യങ്ങൾ മുകളിൽ പിടിച്ച് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ക്രിക്കറ്റ്. അപ്പോൾ അത് ഇംഗ്ലണ്ടിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇത് വന്നപ്പോഴും ഒക്കെ തന്നെ നേരത്തെ സെസ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിന് ഇപ്പോഴും വെള്ളവസ്ത്രത്തിൽ കളിക്കുന്നതിൻ്റെ ഒരു കാര്യം ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടായിരിക്കണം. അത്തരത്തിലുള്ള മൂല്യങ്ങൾക്ക് വില നൽകുന്ന, പൈസയ്ക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള മൂല്യങ്ങൾക്ക് വില നൽകുന്ന നല്ല ക്രിക്കറ്റേഴ്സിനെ ആയിരിക്കണം ബി സി സി ഐ ഇനി ഉണ്ടാക്കേണ്ടത്. ശ്രീ രംഗനാഥൻ, സോണി പറഞ്ഞത് ഒരു കളിക്കാരൻ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ അഞ്ചാം ഓവറിലെ നാലാം പന്ത്
ഫിക്സ് ചെയ്ത് വെക്കുക എന്ന് പറയുക, അത് നടക്കുക. ഞാൻ ഒരു കളിക്കാരനെ പറ്റിയല്ല, ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നു എന്ന് അലിഗേഷൻസ് വരുന്നത്. മനുഷ്യർക്ക് അതിനകത്ത് കൂടുതൽ താല്പര്യം വരുന്നത് പണം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു സച്ചിനോ ഒരു ദ്രാവിഡിനോ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ വേറെ പലർക്കും ചിലപ്പോൾ ആവശ്യം വന്നു എന്നിരിക്കാം. ഇത്തരം പണം കിട്ടുന്ന കളികളിൽ ഈ എങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റും? ഇവരെ നമുക്ക് തടവിൽ പാർപ്പിച്ചുകൊണ്ട് കളിക്കാനൊക്കെ പറ്റുമോ? സിന്ധു, അതിനു മുമ്പ് ഇവിടെ ബെറ്റിങ്ങിനൊരു നിയമപരമായിട്ടൊരു നടപടി എടുക്കാനായിട്ട് നിയമവുമില്ല. പാർലമെൻറ്റിൽ തന്നെ ഈ സംഭവം നടന്നപ്പോൾ അന്ന് കപിൽ സിബാലായിരുന്നു നിയമമന്ത്രി. അന്ന് അദ്ദേഹം കീർത്തിയാസാദ ഒരു ചോദ്യം അന്നത്തെ എം പി ചോദിച്ചപ്പോൾ, ഇതിന് നിയമമില്ല, ഒരു നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി പ്രാബല്യത്തിലാവുകയുള്ളൂ, അപ്പോൾ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ബെറ്റിങ്ങിൻ്റെ കാര്യം പോകുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച വരി ഒരു ചീറ്റിംഗ് അല്ലെങ്കിൽ സ്പോട്ട് ഫിക്സിംഗ് എന്നുള്ള രീതിയിൽ, പക്ഷേ അത് ഒരു പ്ലെയറിനാണ്, ടീമിന് പറ്റില്ല. അപ്പോൾ ഏത് പ്ലെയറാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല, അവിടെയാണ് ഒരു തെറ്റ് വരുന്നത്. പക്ഷേ ബെറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും ഒരു നടപടിക്രമങ്ങളും ഇന്ന് നിയമമായിട്ട് എടുക്കാൻ പറ്റില്ല. എനിക്ക് കൂടുതൽ നിയമവശങ്ങൾ അറിയില്ല, പക്ഷേ ഇത് അന്ന് പാർലമെൻറ്റിൽ അന്നത്തെ നിയമമന്ത്രി പറഞ്ഞതാണ്, അതിനൊരു വ്യക്തമായൊരു നിയമ നടപടി ഉണ്ടാവണമെന്ന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി വരെ ഈ രീതിയിൽ വന്നതുകൊണ്ട് അതിനൊരു നിയമം ഉണ്ടാവാം, ഭാവിയിലൊരു നിയമം ഉണ്ടായി കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവണം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇന്ന് ഈ രണ്ട് വർഷത്തിന് ശേഷം, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം, BCCIയുടെ ആൻറ്റി കറപ്ഷൻ വിങ് വളരെ സ്ട്രിക്റ്റായി. ഇവിടെ പല രീതിയിലും, അതായത് പല പ്ലെയേഴ്സിനെ നോക്കാനും അല്ലെങ്കിൽ ടീമിലെ ഡ്രസ്സിംഗ് റൂമിൻ്റെ ആയാലും ഒരു അവയർനെസ് പ്രോഗ്രാം തന്നെ, ഒരു അണ്ടർ 16 കുട്ടിയോട്ട്, അതായത് ഒരു 16 വയസ്സിൽ കളിച്ച് BCCIയുടെ ടൂർണമെൻറ്റ് കളിക്കുന്ന കുട്ടികൾക്ക് അവർക്കൊരു അവയർനെസ് കൊടുക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിലെ ഒരു ക്ലാസ് കൊടുത്ത് അവരെ ഇന്നിന്ന ഭവിഷ്യത്തുകളൊക്കെയാണ് അല്ലെങ്കിൽ ഇന്നൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് ക്രിക്കറ്റേഴ്സിനെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കളിക്കാർ ഇതിൽ പെടാതെ, അവർ ക്രിക്കറ്റാണ് വലുത് അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ കളങ്കത്തിന് വിപരീതമായിട്ട് ഒരു രീതിയിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് സ്വയം അവർ വിലയിരുത്തി കളിക്കളത്തിലോട്ട് ഇറങ്ങണം, അതിൻ്റെ ഉടമസ്ഥർ. പിന്നെ ക്രിക്കറ്റിൻ്റെ കാര്യം, ക്രിക്കറ്റ് ഏറ്റവും മികച്ച രീതിയിൽ ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തു, അതിലെ മാധ്യമത്തിനുള്ള പങ്ക് എല്ലാവർക്കും അറിയാം. കാരണം ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ അഡ്വർടൈസേഴ്സിന് അഡ്വർടൈസ് ചെയ്യാനായിട്ടുള്ള അവസരം, ഇതൊക്കെ ക്രിക്കറ്റ് BCCI നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ സാമ്പത്തിക സ്രോതസ്, BCCIക്ക് വ്യക്തമായിട്ട് വരുന്ന ഫണ്ടിന് അവർ നല്ല രീതിയിൽ ടാക്സും അടയ്ക്കുന്നുണ്ട്, അത് എന്തൊക്കെയാണ് ചിലവഴിക്കുന്നതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും ഉണ്ട്. അത് പബ്ലിക്കിനെ കാണിക്കണം എന്നുള്ളത് അത് പിന്നീടുള്ള കാര്യം. അതും സുപ്രീം കോടതി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലോട്ടായിരിക്കും കാര്യങ്ങൾ പോവുക. തീർച്ചയായിട്ടും ഈ ലോധാ കമ്മിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് റിപ്പോർട്ടും ഇതിൻ്റെ ബാക്കിയുള്ള അനുബന്ധ റിപ്പോർട്ടുകളും കൂടി വന്നു കഴിയുമ്പോൾ ഏതാണ്ട് ആ തരത്തിലേക്ക് വരട്ടെ, അതിലൊന്നും തെറ്റു പറയുന്നില്ല, ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പക്ഷേ കളിക്കാർക്ക് അവസരം നിഷേധിക്കുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും. പക്ഷേ അജിത് കുമാർ, ഇനി ഈ ഈ കളിക്കാരുടെ അല്ലെങ്കിൽ ഈ പുറത്ത് പോയ രണ്ട് ടീമിലെ കളിക്കാരുടെ മുന്നിൽ ഓപ്ഷൻ എന്തായിരിക്കും? BCCI ഇന്നിപ്പോൾ തിരക്കിട്ട ആലോചനകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു, അവരുടനെ ഒരു തീരുമാനമെടുക്കുമായിരിക്കും. പക്ഷേ ഈ ടീമുകളെ വീണ്ടും ലേലം ചെയ്യാനുള്ള അങ്ങനെയുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സിന്ധു, ഒരു കാര്യം പറഞ്ഞെന്ന് തോന്നിയാൽ ഇത്തവണത്തെ ഈ IPL 10 വർഷത്തേക്കുള്ളതാണ്, ഇനി 2 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. ഈ IPL ഗവണിംഗ് കൗൺസിലിനും BCCIക്കും ടീമുകൾ കൂട്ടാനും കുറയ്ക്കാനുമുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ നേരത്തെ 3rd സീസണിൽ 10 ടീം വന്നത്, പിന്നെ ഒരു ടീം പോയപ്പോൾ 9 ടീം വെച്ച് നമ്മൾ കളിച്ചില്ലേ. അപ്പോൾ ടീംസ് വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും ഉള്ള അധികാരം BCCIക്കുണ്ട്. ഇപ്പോൾ ഈ 2 ടീമുകൾ പോയതോടെ സംശയിക്കേണ്ട 2 പുതിയ ടീമുകൾ വരും. ഇപ്പോൾ നാഷണൽ ചാനൽസിൽ തന്നെ ഞാൻ ഇന്ന് നോക്കുമ്പോൾ കണ്ടു, അഹമ്മദാബാദിൽ നിന്നും ഗോവയിൽ നിന്നും 2 ടീമുകൾക്ക് വരാനുള്ള താല്പര്യം ഇപ്പോൾ തന്നെ അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ഓക്ഷനിലൂടെ 2 പുതിയ ഫ്രാഞ്ചൈസീസിനെ ആദ്യം BCCI ചൂസ് ചെയ്യും. ബാക്കി ഇനി പ്ലെയേഴ്സിൻ്റെ കാര്യം, പ്ലെയേഴ്സിന് ചെന്നൈ സൂപ്പർ കിങ്സിൽ തന്നെ കളിക്കണമെന്നോ രാജസ്ഥാൻ റോയൽസിൽ തന്നെ കളിക്കണോ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ആ 2 ഫ്രാഞ്ചൈസീസുകൾ പുറത്താണ്. അവർക്ക് വേണ്ടി വീണ്ടും ഒരു ലേലം നടക്കും, വീണ്ടും ഒരു ഓക്ഷൻ നടക്കും. ജൂലൈ ആയിട്ടേ ഉള്ളൂ, ഏപ്രിൽ മാസത്തിലാണ് IPL 9.
അല്ല അപ്പോഴും ഈ സമയത്തിനുള്ളിൽ മാത്രമാണെങ്കിൽ ഇപ്പൊ ഇതിൽ നിന്ന് പോയ കളിക്കാരും അല്ലെങ്കിൽ വേറെ പുതുതായുള്ള കളിക്കാരെ മാത്രമല്ലേ ആ ടീമുകൾക്ക് ഓപ്ഷൻ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ? തീർച്ചയായിട്ടും അതില്ല, ഓപ്ഷൻ ഓപ്പൺ ആണ്, അത് ഓപ്പൺ ഓപ്പൺ ഓപ്ഷൻ ആണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം യുവരാജ് സിംഗ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിലേക്ക് വന്നില്ലേ, ഇപ്പൊ തന്നെ അദ്ദേഹത്തെ അവർ റിലീസും ചെയ്തു. ഇതൊക്കെ അതിൽ ഉണ്ടാവുന്ന ഒരു ഭാഗം തന്നെയാണ്. ഒരിക്കലും ഓക്ഷനിൽ എല്ലാ പ്ലെയേഴ്സിനും എല്ലാ ടീംസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അവരെല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. ഏറ്റവും നല്ല ടീമിലേക്ക് ഈ പ്ലെയേഴ്സ്, പ്ലെയേഴ്സിൻ്റെ ഭാവിക്ക് യാതൊരു കോട്ടവും നടക്കാൻ പോകുന്നില്ല. ഈ പ്ലെയർ കാരണം പ്ലെയേഴ്സിനെ ഒരു വിധത്തിലും ബാധിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് ലോധ ഇന്ന് ജസ്റ്റിസ് ലോധ പറയുകയും ചെയ്തു. അപ്പോൾ ആ അവസരത്തിൽ ബി സി സി ഐ ചെയ്യാൻ പോകുന്നതാണ്, രണ്ട് പുതിയ ഫ്രാഞ്ചൈസീസിനെ കൊണ്ടുവരും, ഈ രണ്ട് വർഷത്തേക്ക് പുതിയൊരു ലേലം വീണ്ടും നടത്തും, പുതിയ ടീമുകൾ വരും, അതല്ല ഏറ്റവും നല്ലത്. മാത്രമല്ല ഇപ്പോൾ രണ്ട് സീസൺ കൂടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഐ പി എല്ലിൻ്റെ ഈ ഒന്നാം ഘട്ടം അവസാനിച്ചു. കാരണം 10 സീസണിന് വേണ്ടിയിട്ടാണ് ഈ ഐ പി എൽ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 10 സീസൺ കഴിയുമ്പോൾ എന്തൊക്കെ എത്ര ലാഭം ഐ പി എല്ലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഈ ടീംസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണ് നിബന്ധന. അപ്പോൾ 10 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഐ പി എൽ തുടരണോ വേണ്ടയോ എന്നൊരു തീരുമാനമെടുക്കേണ്ടി വരും. ആ സമയത്ത് വേണമെങ്കിൽ ഒരു പുതിയ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ ഒരിക്കലും ഈ പ്ലെയേഴ്സിന് വിധത്തിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. ആകെ ഇപ്പോൾ തടസ്സം എന്താണ്? ഈ രാജ്കുട്ര, മെയ്യപ്പൻ, ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, ഇത് 4 എണ്ണം 2 വർഷത്തേക്ക് ഉണ്ടാവില്ല. 2 വർഷത്തേക്ക് ശേഷം പിന്നെ രംഗം പറഞ്ഞൊരു പോയിന്റോട് ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. കാരണം വിവാദങ്ങൾ വരുമ്പോഴാണ് പല നല്ല കാര്യങ്ങളും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ വിവാദങ്ങളെല്ലാം ക്രിക്കറ്റിന് നല്ലതാണെന്ന് തന്നെ വിശ്വസിക്കണം. ഇങ്ങനെ കുറച്ച് പേരും കൂടെ പോകാനുണ്ടോ ഇതിനകത്തുനിന്ന്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്നാൽ മാത്രമേ ആരാധകരുടെ, ഈവൻ പുതിയതായി ക്രിക്കറ്റിലേക്ക് വരുന്ന കുട്ടികളുടെയൊക്കെ തന്നെ ട്രസ്റ്റ് വീണ്ടെടുക്കാൻ ബി സി സി ഐക്കും ക്രിക്കറ്റിന് മൊത്തത്തിനും സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വാതുവെപ്പും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമുക്ക് ക്രിക്കറ്റിന് വലിയ കോട്ടം തട്ടാണ്ടിരുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റിലേക്ക് വീണ്ടും ആളുകൾ തിരിച്ചു വന്നത് സച്ചിൻ തെണ്ടുൽക്കർ എന്ന ആ ഒരു പ്രതിഭാസത്തിൻ്റെ ആ ഒരു വലിയ ഇമേജും ഉണ്ടായതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള വലിയ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ ബി സി സി ഐക്ക് മുമ്പിലും ക്രിക്കറ്റിന് മുമ്പിലും ഒരു വലിയ ചലഞ്ചാണുള്ളതെന്നാണ് എനിക്ക് തോന്നാറ്. ശ്രീ സേതു, ഈ ഇനി ഒരു ചോദ്യം കൂടി അവസാനമായി. കേരളത്തിൽ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു ടീമിൻ്റെ അവസ്ഥയൊക്കെ കണ്ടതാണ്. ഇനി ഒരു ലേലമൊക്കെ വരുമ്പം നമുക്കൊരു ടീമിനെ കേരളത്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഇനിയൊക്കെ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടീമാണ് രാജസ്ഥാൻ റോയൽ. എനിക്ക് വ്യക്തിപരമായിട്ട് വിഷമമുണ്ട്. പക്ഷേ ഇത് കാരണം അത്ര വളരെ ലിബറലായ ഒരു അപ്രോച്ചോട് അവർ പല പുതിയ കളിക്കാരും ഏറ്റെടുത്തു. കാരണം അവരെ കുറച്ച് പണം ചിലവ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോൾ അജിത്ത് പറഞ്ഞ പോലെ സമയമുണ്ട്. ഇന്നത്തെ കാലത്ത് ഏപ്രിൽ വരെയൊക്കെയുള്ളവർ ഇതൊക്കെ അവർക്ക് നടത്താം, ഫ്രഷ് നടത്താം, കൂടുതൽ പുതിയ ടാലൻസ് വരട്ടെ. ഇപ്പോൾ ഇതിലൊന്നും ഇല്ലാത്ത ഈ സർക്കസിലില്ലാത്ത പുതിയ പിള്ളേർ വരട്ടെ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിരുന്നു. ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഐ പി എല്ലിൽ കൂടി വന്നു, ജസ്റ്റിൻ ലോധയിൽ കൂടി വന്നു. അത് നല്ലതാണ്. ഏത് ഷോക്ക് ട്രീറ്റ്മെൻറ്റും ആത്യന്തികമായി നോക്കിയാൽ ഇതിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത കൂട്ടാനായിട്ട് സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. എന്തായാലും ക്രിക്കറ്റിൽ ഒരു ശുദ്ധീകരണത്തിനാണ് ഈ ലോധ കമ്മിറ്റിയുടെ ഇന്നത്തെ തീരുമാനങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ക്രിക്കറ്റിന് ഏതായാലും ഒരു കോട്ടവും ഉണ്ടാകുന്നില്ല. ശുദ്ധീകരണത്തിലൂടെ കളിക്കാർക്കും കളിക്കും നല്ലതു മാത്രമേ ഉണ്ടാകൂ എന്ന പ്രതീക്ഷ ഈ രംഗത്തുള്ള എല്ലാവരും പങ്കുവയ്ക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ന്യൂസ് അവറിൽ ഇനി ചെറിയൊരിടവേള.